നമസ്കാരം. ഈ കഞ്ഞിക്കുഴിമാരെ കൊണ്ട് തോറ്റെന്ന് പറഞ്ഞാൽ എം ജി സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം നീല വസന്തം അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണെന്നാണ്, അതായത് ഈ നീർക്കോലി ഈ ചില സമയത്ത് നമ്മുടെ നാട്ടിലെ ഗ്രഹണം ഒന്നും പറയില്ല, അതുപോലെ തല പൊക്കുന്ന പോലെ ഏതെങ്കിലും രണ്ട് മൂന്ന് കോളേജുകളിൽ ഗ്രഹണം വന്നതുപോലെ ഒന്ന് തല പൊക്ക അവസരം കിട്ടിയാൽ നീല വസന്തമാണത്രേ. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഷയിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാം. കാര്യം വ്യാപക പ്രചരണം നടക്കുകയാണ്. എം ജി യൂണിവേഴ്സിറ്റിയിലെ സർവകലാശാല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെ എസ് യു മൊത്തം പിടിച്ചെടുത്തെന്ന് ഇവരുടെ ഇപ്പോഴത്തെ ഈ പ്രപഞ്ചം കണ്ടാ തോന്നും. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ എന്തോ ചെയ്യാത്തവൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ആറാട്ടാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, അതിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ വസ്തുതാപരമായി നോക്കിയാൽ സംഭവിച്ചെന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്ന് ആലോചിച്ചാൽ മതി. ഒന്ന് സിമ്പിളായിട്ട് ഒരു പരീക്ഷ നടത്തുകയാണ്. 129 മാർക്കിന് നടത്തിയ ഒരു പരീക്ഷ. ആ പരീക്ഷയിൽ 112 മാർക്ക് കിട്ടിയവരാണോ ജയിക്കുന്നത്, 17 മാർക്ക് കിട്ടിയവരാണോ ജയിക്കുന്നത്? ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. അതായത് 129 അതിൻ്റെ മുകളിൽ 17 കിട്ടിയവർ നീല വസന്തമാണത്രേ. 112 കിട്ടിയവർ മുഴുവൻ തോറ്റ രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. എന്തൊരു ഗതികെട്ട അവസ്ഥയാണിതെന്നാണ് ആലോചിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ കഞ്ഞിക്കുഴിക്കാർക്ക് എന്തെങ്കിലും ഇള്ളോളം കിട്ടിയാൽ മതി, അതിൻ്റെ പേരിൽ ആഘോഷം. നമ്മുടെ ഈ നാട്ടിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ കിട്ടിയതിനേക്കാൾ ഒന്നോ രണ്ടോ സീറ്റ് അധികം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ആവേശം കണ്ടിട്ടില്ലേ, അത് മുറ്റിയ നേതാക്കന്മാർ നടത്തുന്നു, ഇത് കിളുന്ത് നേതാക്കന്മാർ നടത്തുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ രണ്ടും ഒരേ യൂണിവേഴ്സിറ്റി ഇറങ്ങുന്നതുകൊണ്ട് ഒരേ രീതിയിലുള്ള പ്രകടനങ്ങളാണ് മൊത്തം കാണാൻ പറ്റുന്നത്. അതിന് വ്യാജ പ്രചരണം എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ സൈബർ ടീമിൽ പറയുന്ന 51 കോളേജുകളിൽ ഈ 21 കോളേജും ഇപ്പോൾ കോൺഗ്രസ്സുകാർ പിടിച്ചു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കെ എസ് യു പിടിച്ചു എന്നാണ് പറയുന്നത്. കെ എസ് യു മാത്രമല്ല, എം എസ് എഫ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഒന്ന് രണ്ട് കോളേജുകളിൽ ഇവർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. വസ്തുത തന്നെയാണ്, നിങ്ങൾ ഈ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ലേ? എസ് എഫ് ഐയിൽ മുന്നിൽ തോറ്റു എന്നുള്ള പ്രതീക്ഷ ഇവർ മത്സരിക്കുന്നു. എവിടെയെങ്കിലും ചെറിയ ഇള്ളോളം വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവേശം നോക്കണേ. 112 കിട്ടിയവർ തറയിൽ നിൽക്കുകയാണ്, യാതൊരു ആഘോഷവും ഇല്ല. കാര്യം ജയം ശീലമായവർക്ക് പിന്നീട് അതൊരു പുതുമയല്ലല്ലോ. ജയമില്ലാതെ നടക്കുമ്പോൾ ഈ വേഴാമ്പലിൻ്റെ അവസ്ഥയാണ്. വല്ലപ്പോഴും ഒരു മഴ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദമാണ് ഈ കാണുന്നത്. അതായത് എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ള 4 ജില്ലകളാണ്, അതായത് എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, 5 ജില്ലകളുടെ കോളേജുകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ എറണാകുളത്ത് 46 കോളേജിൽ 37 ജയിച്ചത് എസ് എഫ് ഐ. പത്തനംതിട്ടയിലേക്ക് വന്നാൽ 17 കോളേജിൽ 16 ജയിച്ചത് എസ് എഫ് ഐ. ആലപ്പുഴയിലേക്ക് വന്നാൽ ഒരു കോളേജിൽ അത് ജയിച്ചതും എസ് എഫ് ഐ. പിന്നെ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ 37 സീറ്റിൽ 22 ജയിച്ചത് എസ് എഫ് ഐ. ഇടുക്കിയിലേക്ക് വന്നാൽ 22 17 ജയിച്ചത് എസ് എഫ് ഐ. ഇവിടെ എവിടെയാണ് ഇവർക്ക് മേൽക്കൈമ എന്ന് പറയുന്നത്? എന്തോന്നറിയാം നിങ്ങൾ, ഇതൊക്കെ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ പരിഹാസ്യരാകാൻ വേണ്ടി. അതും പോരാഞ്ഞിട്ടും ഇതിന്റെ ജയാഘോഷവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രചരണം. ഇതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, അതായത് യൂണിയൻ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് എഫ് ഐയുടെ പ്രതിനിധികളെ ഉൾപ്പെടെ അവർ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. അതിൽ ഒരു ബാനറിൽ അവർ ഒരു ഗംഭീര ഡയലോഗ്, ഉന്നാൽ മുടിയാതെ തമ്പി എന്ന് കേരളത്തിലെ മാപ്രകളുടെ ലോഗോകളും വെച്ചുകൊണ്ടും ഒപ്പം ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പേര് എഴുതിക്കൊണ്ട് അവർ ഒരു ബാനറും കാട്ടിക്കൊണ്ട് ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. അപ്പോൾ അത് ഉയർത്തി കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രചരണം. അതായത് ആ ബാനറിൽ ജനൻ ടിവിയുടെ പേര് പറഞ്ഞില്ല. അതായത് കോൺഗ്രസ്സുകാർ പറയുകയാണ് ജനൻ ടിവിയുടെ പേര് പറഞ്ഞിട്ടില്ല. അതേ ബാനറിൽ ഇവിടെ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ആരുടെ ചാനൽ? കോൺഗ്രസിന്റെ ചാനൽ. ആ പേര് വയ്ക്കാത്തതിൽ അവർക്ക് യാതൊരു ദുഃഖവും ഇല്ല. ആ പേര് വരാത്തതിന് പകരം അവരുടെ ഫേവറേറ്റ് ചാനലായിട്ടുള്ള ജനം എന്തുകൊണ്ട് വന്നില്ല? അതുകൊണ്ട് ജനത്തിന്റെ ആരാധകരാണ് എസ് എഫ് ഐ എന്നാണ് അവരുടെ ഒരു പ്രചരണം. എ ബി വി പിയുടെ പേര് വെച്ചിട്ടില്ല, അതുകൊണ്ട് എസ് എഫ് ഐ എ ബി വി പി ആയിട്ട് ബന്ധമുണ്ടെന്നാണ് മറ്റൊരു പ്രചരണം. ഈ നാട്ടിൽ ക്യാമ്പസുകളിൽ ഒരിടത്തും വിലയില്ലാത്ത ഒരു സാധനത്തിന്റെ പേര് വെച്ചുകൊണ്ട് നടക്കണം. കാര്യം ഇവർക്ക് ആവശ്യം. ഇവരെ വിളിച്ച് പറഞ്ഞു, നമുക്ക് വേണ്ട, അവന്മാർ പബ്ലിസിറ്റി തന്നിട്ടില്ല, നിങ്ങൾ നമ്മളെ കൂടെ നിന്നവരല്ലേ, നിങ്ങൾ നമ്മളെ പേര് വെച്ചില്ലെന്ന് പറയും, നമ്മളെ ചാനലും ഇല്ല നമ്മളും ഇല്ല. അപ്പോ ഒക്കെ ചങ്ങായിമാർക്ക് അവരുടെ കൂട്ടുകാർക്കുണ്ടായ ഒരു വിഷമം പറയണ്ടേ? അങ്ങനെ പറഞ്ഞു തീർത്തു എന്ന് വേണം അതിനെ കണ്ടാൽ മനസ്സിലാക്കേണ്ടത്. എന്തായാലും സർവകലാശാല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജനാധിപത്യപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതിനെടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഈ പച്ച നുണ പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു ഉളുപ്പും തോന്നില്ലേ? ഈ നാട്ടുകാരുടെ മുന്നിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? അതായത് നാളെ നിങ്ങൾ ഈ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇല്ല കള്ളം പറഞ്ഞവരാണ് ഈ പോകുന്നതെന്നൊരു ഒരു വിമർശനം കേട്ടാൽ ഒരു പ്രശ്നവുമില്ല. അപാര തൊലിക്കട്ടികൾ, പറയുന്ന കാര്യത്തിൽ ഒരംശം പോലും സത്യം ഉണ്ടാകരുതെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവർ ഇടപെടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുടെ കുട്ടികൾ അവർ നിരന്തരമായിട്ട്, അതായത് 70s കാലഘട്ടത്തിൽ നിന്ന് അര നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ക്യാമ്പസുകളിലെല്ലാം
കെ എസ് യുവിന്റെ ഉറച്ച കോട്ടകളിൽ നിന്ന് അത് എസ് എഫ് ഐയുടെ കോട്ടയായി മാറിയെടുത്ത് ഒന്ന് രണ്ടിടങ്ങളിലൊക്കെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ ആഹ്ലാദ തിമിർപ്പിലാണ്. കാര്യം മാപ്രകളെ എല്ലാം കൊണ്ടുപിടിച്ച് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയ പ്രചരണം നടത്തിയിട്ട് പോലും ഇത്രയേ ഞങ്ങൾക്ക് പറ്റിയുള്ളൂന്നല്ല, ഇത്രയെങ്കിലും കിട്ടിയല്ലേ, ആ സന്തോഷമാണ് ഇവർ ആറാടുന്നത്. അതിനെ വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നാട്ടുകാർ ഇതൊക്കെ കാണുമ്പോൾ എന്തോ കെ എസ് യുലെ കഞ്ഞിക്കുഴി ടീംസിൽ ഇപ്പോ എന്തോ തിരിച്ചു വരവുണ്ടാകുന്നു എന്ന് തെറ്റിദ്ധരിച്ച് കളയല്ലേ, ഇതൊന്നും വരാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എത്തി വിയർപ്പൊഴുക്കേണ്ട പരിപാടിയാണ്, അല്ലെങ്കിൽ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് ഉടയാതെ നടക്കുന്ന പരിപാടിയല്ലല്ലോ. ഇതിലൊക്കെ എത്തി ചെളി പറ്റേണ്ടതുണ്ട്, വിയർത്തൊഴുകേണ്ടതുണ്ട്. വിയർപ്പിന്റെ അസുഖമുള്ള ഈ നേതാക്കന്മാരാണല്ലോ എത്രയും പെട്ടെന്ന് നേതാക്കന്മാരുടെ പെട്ടിയെടുത്ത് കുറുക്കു വഴിയിലൂടെ നമുക്ക് അകത്തെത്താൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. ആ പിള്ളേർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ 112 സീറ്റ് നേടിയിട്ടുണ്ട്. ആ 112 സീറ്റും 17 തമ്മിലുള്ള അജഗജാന്തരം എത്രത്തോളമുണ്ട്, അത് മാത്രമേ ഉള്ളൂ ചോദ്യം. അതിനാണ് 17 സീറ്റ് കിട്ടി, കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും 3-4 സീറ്റ് എന്തോ കൂടുതൽ കിട്ടി, ഒപ്പം 1-2 റെപ്പുമാരെയും കിട്ടിയുകൊണ്ട് ഞങ്ങളെല്ലാം നേടിക്കഴിഞ്ഞു, ഇനി ഞങ്ങൾ കേരളം പിടിച്ചടക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ സ്വപ്നം കാണാനും ഇതുപോലത്തെ ഉള്ള പൊട്ടത്തരം പറയാനും ആർക്കും ഈ നാട്ടിൽ അവകാശമുണ്ട്? ആരും നിങ്ങളെ കുറ്റം പറയില്ല. നിങ്ങൾ ആഘോഷിച്ചോളി, നിങ്ങൾ ഇതുപോലെ പ്രചരിപ്പിച്ചോളി, പക്ഷെ നാട്ടുകാരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിലെ ഒരു വസ്തുത നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത്.